സൗഖ്യം തന്നു. ദൈവമേ എനിക്ക് സൗഖ്യം തന്നു. വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ഒട്ടനവധി പ്രാവശ്യം ഇതേ ചാനലിൽ ഞങ്ങൾ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നു. ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും കർത്താവ് ഓരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബൈബിൾ പറയാം, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല, അത് തണ്ടുമേൽ അത്രയും വെക്കണ്ട. നമ്മുടെ വിളക്ക് എപ്പോഴും ഇതേപോലെ കത്തിക്കൊണ്ടിരിക്കട്ടെ. ആലയത്തിൽ വിളക്കണയാൻ പാടില്ല. ഇടിച്ചെടുത്ത തിളവുള്ള ഉലിവണ്ണ കൊണ്ട് ആലയത്തിൽ വിളക്ക് കത്തണമെന്ന് ബൈബിൾ പറയുന്നു. വിളക്ക് പ്രകാശിക്കുന്ന പോലെ നിങ്ങൾ പ്രകാശിക്കട്ടെ. ഇനി ശുശ്രൂഷ സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കണ്ണുകളിൽ അടച്ചാട്ട്. ഞങ്ങളുടെ യേശുവേ, ഞങ്ങൾ ഒന്നിച്ച് ഇന്ന് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണം. അവർ ദൈവകരങ്ങളിൽ സമർപ്പിച്ച ആ നാല് പ്രാർത്ഥനാ വിഷയത്തിന്മേലും എൻ്റെ കർത്താവ് ഇറങ്ങണം. ഹാലലൂയ. വാചനമയച്ച് അവരെ വിടുവിക്കണം. അവർ ആ പ്രാർത്ഥനയുമ്പോൾ ദൈവത്തിൻ്റെ കൈ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കണം. അവരുടെ അധ്വാനത്തിൽ നിന്ന് അവരെ ചെലവാക്കുമ്പോൾ ഒരിക്കലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അവർക്കുണ്ടാകരുത്. അവരുടെ കൈ എപ്പോഴും ആമി സമ്പത്ത് കൊണ്ട് നിറയട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ദൈവവചനത്തിലേക്ക് കയറാം. ഇന്നത്തെ വചനം നിന്റെ ലൈഫിൽ അത്ഭുതം ചെയ്യും. നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം എടുക്കാം. 43-ാം അധ്യായം എടുക്കാം. 18-19 വാക്യങ്ങൾ. യെശയ്യാവ് 43:18-19 വചനങ്ങൾ. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അതിപ്പോൾ ഉത്ഭവിക്കും. വിശ്വസിക്കുന്നവരെ ആമീൻ പറയാവോ. ചിലയിടത്തൊക്കെ ഈ ഉരുൾപൊട്ടലുള്ള സ്ഥലത്ത് ഞാൻ അങ്ങനെയുള്ളടത്തൊക്കെ പോയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ നടന്നു കഴിഞ്ഞിട്ട് അപ്പം അവർ ഈ ന്യൂസ് ചാനലുകളൊക്കെ ഇങ്ങനെ ഇൻ്റർവ്യൂ നടത്തുന്ന ആൾക്കാർ പറയും, കുറേ ദിവസമായിട്ട് ഈ ഉരുൾ പൊട്ടുന്ന പാറ മൂളാൻ തുടങ്ങി. മുളക്കം കേട്ടപ്പോഴേ ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചു. അതിനെന്നാ കാര്യം? പൊട്ടാൻ തുടങ്ങുമ്പോഴാ പാറ മൂളുന്നേ. എനിക്ക് ഒരു ബോധ്യം ദൈവം തരുന്നു, ചിലത് ഉത്ഭവിക്കുന്നതിന് മുമ്പേ ചില മൂളക്കം കേൾക്കാം. നിന്റെ ജീവിതത്തിൽ ചിലത് പൊട്ടി പുറത്ത്, ദൈവം മറന്നെന്ന് കരുതിയ ചില വിഷയം ഇന്ന് കർത്താവ് പുറത്തെടുക്കുക. കൈവിട്ട് പോയി എന്ന് പറഞ്ഞ ചില കാര്യം ദൈവം പുറത്തെടുക്കുക. എനിക്കൊരു കാര്യം ബോധ്യമാകുന്നു, ചിലതിനെ ദൈവം ശാസിച്ചിരിക്കും. ചില ശരീരത്തു നിന്ന് ദുഷ്ടശക്തികൾ നീങ്ങിപ്പോയിരിക്കും. ചില വീടിനകത്തു നിന്ന് ദുരാത്മാവ് നീങ്ങിപ്പോയിരിക്കും. വിശ്വാസമുള്ളവരെ ആമീൻ പറയാവൂ.
ആമീൻ പറയാവൂ. ഇതിനകത്ത് പരിശുദ്ധാത്മാ പറയാ, ചിലതിനെ തൊട്ട് തൊട്ട് പിടിവിക്കും ദൈവമെന്ന്. നിനക്ക് വിടുതലായെന്ന് നിനക്ക് തന്നെ ബോധ്യമാകും. ചിലതൊക്കെ നിന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ ഓർത്തോണം, അത് വിട്ടുപോകാൻ സമയമായി. നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സമയമായി. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ നിങ്ങളുടെ ജീവിതമായ തുല്യം ചെയ്തു, ഇനിയും മുടിക്കുന്ന ശക്തി നിന്റെ വീട്ടിൽ വാഴത്തില്ല, നിന്റെ തലമുറയിൽ വാഴത്തില്ല. ആ ഉറപ്പുള്ളവരെ ഹല്ലേലൂയ പറയാം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. ചില ദൈവത്തോട് പരാതി പറയാറുണ്ട്, ഞാൻ കർത്താവിനെ വിളിക്കാൻ ഇറങ്ങിയിട്ട് എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല. നീ ജീവിച്ചിരുന്നില്ലേ? ഇല്ലേ? ബാങ്കിൽ എഫ് ഡി കൂടിയില്ലേലും നിനക്ക് ജീവിച്ചിരിക്കാൻ പറ്റിയില്ലേ? അതൊരു ഭാഗ്യമല്ലേ? ഞാൻ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. ആ മനുഷ്യൻ എന്നോട് പറയുക, ഭാര്യയും കൊണ്ട് മെഡിക്കൽ കോളേജിലാ, 9.5 മാസമായിട്ട് മെഡിക്കൽ കോളേജിലാ. നിനക്ക് 9.5 മാസം വീട്ടിലുറങ്ങാൻ പറ്റിയില്ലേ? അതൊരു ഭാഗ്യമല്ലേ? ഒരാമയും വരുന്നില്ല. അതൊരു ഭാഗ്യമല്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രിയരെ, ദൈവം ചെയ്തതെല്ലാം നല്ലതാണെന്ന് പറഞ്ഞാൽ നിനക്ക് അനുഗ്രഹമാണ്. ചില പറയാ പരാതിയാ, വാടക വീട്ടിലാ, വാടക വീട് കിട്ടിയല്ലോ. കിട്ടിയില്ലേ വാടക വീട്? എടാ, വാടക വീട് തപ്പി നടന്നിട്ട് ഇന്ന് വരെ കിട്ടാത്തവരില്ലേ? നിനക്ക് വാടക വീട് കിട്ടിയില്ലേ? നിനക്ക് സ്വന്തം വീട് കിട്ടിയില്ലേ? നിന്റെ കാറ് പഴയതാ, എന്നാലും കാറ് കിട്ടിയില്ലേ? ഒന്നോർത്തി, ഞാൻ എൻ്റെ പ്രസംഗ ഭാഷ പറഞ്ഞാൽ ഇങ്ങനെ പറയും, ദൈവം തന്നതെല്ലാം നല്ലതാന്ന് പറയണം. ഒരു പരാതിയും ദൈവത്തോട് പാടില്ല. ആമേൻ. തന്നതെല്ലാം നല്ലതാന്ന് പറഞ്ഞേ, പിന്നെയും പിന്നെയും തന്നുകൊണ്ടിരിക്കും. ഒരിക്കലൊരു കുട്ടിക്ക് അവിടെ അവൻ്റെ അപ്പം ബോംബെ പോയച്ച് വന്നപ്പോൾ ഒരു ഉടുപ്പ് അച്ഛന് കൊടുത്തു, വെള്ള പച്ച പുള്ളിയുള്ള ഉടുപ്പ്. പിന്നെ ഇവിടെ നിങ്ങോട്ട് വെച്ചൊരു ബട്ടൺസ്, ഇവിടെ നിങ്ങോട്ട്, പിന്നെ കുറേ മുത്ത് താപ്പോട്ട് നോക്കിയിട്ട് ഇതിലേക്ക് ഇവനിതിട്ടുകൊണ്ട് സ്കൂളിൽ പോയി. മാത്സിൻ്റെ സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതിൽ അമ്മി ഇങ്ങനെ നടന്ന് നടന്ന് വന്നേച്ച് ചില പിള്ളേർക്കൊക്കെ ചോക്കിട്ടെറിഞ്ഞു. ഉറങ്ങിയവന്മാരെ ഇവൻ്റെ കവിളത്ത് ഞെള്ളിയെ ചോദിച്ചു, ഏതാടാ മോനെ ഈ ഉടുപ്പ്, ഇത് എവിടുന്നാ? അത് ഡാഡി ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നാ. അവനങ്ങ് സന്തോഷമായി. തിരിച്ച് ചെന്നിട്ട് അപ്പൻ്റെ അടുക്കളോട് അപ്പനെ കെട്ടിപ്പിടിച്ച് രണ്ട് കവിളത്ത് ഉമ്മ കൊടുത്ത് ചോദിച്ചു, ഡാഡിയുടെ പൊന്നുമോനാന്ന് പറഞ്ഞു. എന്നാ മാവി? അപ്പൻ ചോദിച്ചു, എന്നാ മോനെ? എൻ്റെ മാത്സിൻ്റെ സാറ് ചോദിച്ചു ഈ ഉടുപ്പ് എവിടുന്നാന്ന്. ഡാഡി, ആമി സഭായോഗത്തിലൂടെ നാളെ ഇത് ഇട്ടോട്ടെ. മോനെ വാശി വാശി ചെയ്തില്ലെങ്കിലും വേണ്ട ഡാഡി. പിറ്റേന്ന് ആ ഉടുപ്പിനോട് സമായോഗത്തിന് വന്നു. സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ ചെന്ന് കവിളത്ത് ചുള്ളിയെ ചോദിച്ചു, നല്ല ഉടുപ്പാ കേട്ടോ. തിരിച്ചു വന്ന് അപ്പൻ്റെ രണ്ട് കവിളത്തും തിരിഞ്ഞു മറിഞ്ഞു ഉമ്മ ഉടുത്തച്ച് പറഞ്ഞു, എൻ്റെ ഡാഡിയാ ഡാഡി. അപ്പൻ തീരുമാനിക്കുന്നത് എന്താണെന്നറിയോ, അടുത്ത ബോംബെ പോക്കിൽ 5 ഉടുപ്പ് വാങ്ങിക്കാൻ തീരുമാനിക്കും. എന്താ തന്നത് നല്ലതാന്ന് കൊച്ചു പറഞ്ഞപ്പം അപ്പൻ തീരുമാനിച്ചു വേറെ കൂടെ തരാൻ. പരാതി പ്രാർത്ഥന നിർത്തിക്ക്. ചിലര് പ്രാർത്ഥിക്കാൻ പായിടുമ്പോഴേ ദൈവം എഴുന്നേറ്റ് പോവും. ദാ വന്ന് പരാതി. ഹാ, ദൈവം തന്നത് നല്ലതാണെന്ന് പറഞ്ഞു നോക്കിയേ. ഹല്ലേലൂയ. പാസ്റ്റർ ജോഷി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പുള്ളി ആമി സ്തോത്രം, ആമി ഓസ്ട്രേലിയ പോയിച്ച് വന്നപ്പം എനിക്കൊരു വാച്ച് കൊണ്ടു തന്നു. ഇതല്ല, വേറൊരു വാച്ച്. ഹല്ലേലൂയ. ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു, പാസ്റ്റർ ജോഷിയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ അമ്മ എനിക്കൊണ്ട് തന്ന വാച്ച എന്താ നല്ല വാച്ച. ഇങ്ങനെ നോക്കുമ്പോഴേ സമയം ലൈറ്റ് കത്തി നിൽക്കുക. ജോഷി അടുത്ത് ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ 2 വാച്ച് വാങ്ങിച്ചുകൊണ്ടിരും. എൻ്റെ കാരണം എന്താ? ഞാൻ വാങ്ങിച്ചു തന്നത് നല്ലതാന്ന് പറഞ്ഞു. നിങ്ങളല്ലേലും നിങ്ങൾക്ക് ആരല്ലേ എന്തേലും തന്നാ നല്ലതാണെന്നൊന്ന് പറഞ്ഞേ. അല്ലാതെ അവനെ കാണുമ്പോൾ ഇങ്ങനെ പല്ല് ചെറുമി തിരിഞ്ഞു പോകരുത്. അവനെ കാണുമ്പോൾ പറഞ്ഞു, ആ ബ്രദർ തന്ന നല്ല നല്ല പെർഫ്യൂമാ, കണ്ട മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ, ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ഞാൻ ഒരു പാസ്റ്റർ, എനിക്ക് ഏറ്റവും നല്ല പേന വാങ്ങിച്ചു തരുന്നവരുണ്ട്, കണ്ട മിണ്ടുന്നില്ല. നല്ല പേഴ്സ് വാങ്ങിച്ചു തരുന്നവരുണ്ട്, മിണ്ടുന്നില്ല. എന്തിനാ? ഞാൻ ചർച്ചിൽ വരുമ്പം എനിക്കിഷ്ടമുള്ള ജ്യൂസ് കൊണ്ടു തരുന്നവരുണ്ട്, എല്ലാ ആഴ്ചയും കൊണ്ടു തരും ജ്യൂസ്. എനിക്ക് ഏത് മുട്ടായിയാണ് ഇഷ്ടമെന്നറിയാം, പാക്ക് ചെയ്ത് എല്ലാ ആഴ്ച ഒരാഴ്ച പോലും ഉണങ്ങാതെ മുട്ടായി വരും. നീ ദൈവത്തിൻ്റെ ശുശ്രൂഷകനായാൽ നിന്നെ നടത്താൻ 1000 പേരതയു. ഒരാമീൻ പറഞ്ഞാട്ട്. എന്താ കാര്യം? അവൻ ഒരു മുട്ടായി കൊണ്ടുവന്നപ്പോൾ ബ്രദറെ, ബ്രദറെ കൊണ്ടുവന്ന മുട്ടായി അഗ്ര മുട്ടായിയാ, ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ മുട്ടായി കൂടെ ചിലവായാലും 5 രൂപയേ ഉള്ളൂ.
പക്ഷെ അഞ്ചു രൂപയുടെ മുട്ടായി അല്ല ഞാൻ നല്ലതാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആഴ്ച മുട്ടായിക്കാരുടെ അടുക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലതിയാതെ ബ്രേക്ക് വെച്ചവിട്ടു. എന്നിട്ട് ഇറങ്ങി മുട്ടായി വാങ്ങിച്ച് പാക്ക് ചെയ്ത് പ്ലാസ്റ്റിക് പേപ്പർ ഒട്ടിച്ച് നേരെ ഞാൻ ഇരിക്കുന്നിടത്ത് കൊണ്ടുതരും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, അമ്മേ ഒരിക്കൽ നല്ലതാന്ന് പറഞ്ഞുള്ളൂ പിന്നെ അത് ചെയ്തോണ്ടേ ഇരിക്കുക. അമ്മേ നീ മറ്റൊരാളോട് നന്നാന്ന് പറഞ്ഞാൽ അവൻ പിന്നെയും ദൈവം തന്നുകൊണ്ടിരിക്കും. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ദൈവം ചെയ്തതെല്ലാം നല്ലതാന്ന് പറ. ആമേ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയുക, ഈ വർഷം തീരുന്നതിന് മുമ്പ് നിനക്ക് ചില നന്മ വരാൻ പോവാ. ഈ വർഷം തീരുന്നതിന് മുമ്പ് നിന്റെ ഗതികേട് മാറാൻ പോവാ. എവിടേക്കെയോ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം സ്വരുക്കൂട്ടുന്ന പദ്ധതികൾ എവിടേക്കെയോ നമുക്ക് വേണ്ടി ദൈവം എന്താ ചെയ്യാൻ പോകുന്നത്, അതാ ഇന്നത്തെ പ്രസംഗം. എന്താ ചെയ്യാൻ പോകുന്നത് ഒന്ന് പറഞ്ഞു, ഇനിയും മുടിക്കുന്ന ആത്മാവ് നിന്റെ വീട്ടിൽ വരത്തില്ല. ഒരാമയും പറഞ്ഞാട്ട്, നിന്റെ സന്തതി ഇരിക്കുന്ന രാജ്യത്ത് ആ ദുഷ്ടന്റെ മേൽ ദൈവം നിനക്ക് ജയം തരിക. ദൈവത്തിന്റെ ദയ നിന്നെ ചുറ്റി നടത്ത കേട്ടോണേ. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. ഒരാമയും പറഞ്ഞാട്ട്, കരുണ തോന്നണമെന്നുള്ളവനോട് അവൻ കരുണ തോന്നുന്ന ദൈവമാ. ഇന്നത്തെ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്നോട് ദൈവം കരുണ തോന്നും. ഒരിക്കലേ ഒരു കുരുടൻ ഒരിക്കലൊരു വിളി, യേശുവേ ദാവീദ് പുത്ര എന്നോട്. അഞ്ചപ്പം എടുത്ത് വാഴ്ത്തിപ്പോ എത്ര പുരുഷന്മാരുണ്ടായിരുന്നു? 5000. 5000 പുരുഷൻ എത്ര പേരുണ്ട്? 5000 ഭാര്യമാരുണ്ട്. എന്നാൽ ഒരു ഉപദേശി ആവേശം കയറി പ്രസംഗിച്ചു, കൃപയാൽ എനിക്ക് 2 ഭാര്യ ഒരു കൊച്ചു കൊണ്ടുവന്നു. തിരിച്ചായിരുന്നു പറയേണ്ടത്, എനിക്കൊരു ഭാര്യയും 2 പിള്ളേരും ഉണ്ടെന്ന് പറയേണ്ടതിന് പോലും തിരിഞ്ഞുപോയി. സ്വാമി മീറ്റിംഗ് ആര് വിടുവോ? ഇങ്ങോട്ട് നോക്ക് പറയാം. ഹല്ലേലൂയ. ചുരുക്കി പറയാം, അമ്മി ഈ 2 പിള്ളേരെ കൂട്ടിയാൽ അമ്മി 10000 പിള്ളേർ. ഇപ്പം എത്ര ആയി? 20000. യേശുവിൻ്റെ ഒറ്റ യാത്രയിൽ ഏറ്റവും കുറഞ്ഞ എത്ര പേരുണ്ട്? 20000 പേർക്ക് എത്ര കാലുണ്ട്? 40000 കാല് ഒന്നിച്ച് പോവാ ആമി ഒരു തെരുവിലൂടെ. ഇങ്ങോട്ട് നോക്ക്, ആർക്കും വിലയില്ലാത്തൊരു പിച്ചക്കാരൻ ആമി കുരുടൻ കരുണയ്ക്ക് വേണ്ടി കരയുക. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗമുണ്ട്, നിലവിളി കാതുകളിൽ എത്തിയപ്പോൾ നസ്രായൻ നിന്നു. അതിനർത്ഥം എന്തോ, 40000 കാലും അവിടെ നിന്നു. ഞാൻ ഇന്നലെ എൻ്റെ ചർച്ചയിൽ പ്രസംഗിച്ചു പോകാൻ പറഞ്ഞു, നിന്റെ ചുരിദാറിൻ്റെ അറ്റത്ത് വെച്ച മുത്ത് കാണാനല്ല ഈശോ ഇവിടെ വന്നേക്കുന്നത്. നീ ഇട്ടേക്കുന്ന സൂട്ടിൻ്റെ ബട്ടൺസ് ബ്ലാക്കാണെന്ന് നോക്കാൻ അല്ല ഇവിടെ വന്നേ. കരുണയ്ക്ക് കരയുന്നവൻ്റെ കരച്ചില് കേട്ട് അവിടെ നിന്ന് മറുപടി കൊടുക്കാനാ. ആമേൻ, ആമേൻ. വിളിച്ചാൽ വിളി കേൾക്കുന്ന അത്രയും അടുത്തന്നെ യേശു ഉണ്ട്. ഈശോ ഫാഷൻ പരേഡിന് വന്നതല്ല, നിലവിളി കേട്ടു നസ്രായൻ അവിടെ നിന്നു. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. അടുത്തതാ ഇന്നത്തെ പ്രസംഗം കേട്ടോണം. അവന്റെ കരുണ രാവിലെ തോറും പുതിയതാകും. ഒരാമയും വരുന്നില്ല. ഇന്ന് ഈ മീറ്റിംഗിനകത്ത് ഞാൻ പ്രസംഗിക്കാൻ വന്നതിന്റെ പ്രധാന മെസ്സേജ്, ദൈവം നിനക്ക് പുതിയത് ചിലത് തരാൻ പോകുന്നു. വിശ്വാസമുള്ളവരെ ആമീൻ പറയാവും. ഇന്ന് പകൽ നിന്റെ ജീവിത അവസ്ഥകൾ മാറാൻ പോവുക. ഒരു പുതിയ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു പുതിയ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു പുതിയ അവയവം ഉണ്ടായി വരാൻ പ്രാർത്ഥിക്കുക, ഒരു പുതിയ സാമ്പത്തിക ഡോർ തുറക്കാൻ പ്രാർത്ഥിക്കുക, ഒരു പുതിയ അഭിഷേകം വരാൻ പ്രാർത്ഥിക്കുക. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കാമോ? ഒന്ന് ചിരിക്കാമോ? ചിരിച്ചേച്ച് പറ, നിനക്ക് വേണ്ടി യേശു പുതിയത് ചെയ്യാൻ പോവാ. ആമേൻ. ഈ ലേവ്യ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, 26-ാം അധ്യായത്തിൽ വാക്യം ഇങ്ങനെയാണ്, പുതിയതിൻ്റെ നിമിത്തം പഴയത് നീ പുറത്തിറക്കും. മനസ്സിലായോ? നിന്റെ പഴഞ്ചൻ അനുഭവങ്ങളെ നീ പുറത്തിറക്കും. നിന്റെ വീട്ടിൽ പുതിയത് സംഭവിക്കാൻ പോവാ. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ പുതിയത് സംഭവിക്കാൻ പോവാ. നിന്റെ കുടുംബ ജീവിതത്തിൽ പുതിയത് സംഭവം. ഈ ദൈവം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ അത് കാണാൻ വേണ്ടി നമ്മുടെ കണ്ണങ്ങോട്ട് കൊതിക്കണം. അല്ലാതെ അവിശ്വാസം എല്ലാം കൂടെ വന്ന് നടക്കുന്ന നടക്കട്ടെ,
ഞങ്ങൾക്കൊന്നും വലിയ ആർത്തി ഒന്നുമില്ല, ഇഷ്ടമുണ്ട് ചെയ്യട്ടെ, ദൈവത്തിന് സൗകര്യമില്ല. നീ കൊതിക്കണം. ഹല്ലേലൂയ. നിനക്ക് സിറ്റിന് വീട് വേണം, നീ കൊതിക്കണം. പിന്നെ ചില സഭകളൊക്കെ ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട്, നമുക്കിവിടെ വീട് കിട്ടുന്നു ഒന്നുമല്ല കാര്യം, പിന്നെന്തുവാ കാര്യം? നാളെ ഒരു പാസ്റ്റർ എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു കേട്ടോ, അയ്യോ പറയാതിരിക്കാൻ പറ്റത്തില്ല, നിങ്ങളെ ഒന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി പാസ്റ്ററെ? നിങ്ങളെല്ലാം സമൃദ്ധിയുടെ സുവിശേഷം. അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, സഭ തുടങ്ങി ദാരിദ്ര്യ സുവിശേഷം പറ, നിന്റെ വീട് മുടിഞ്ഞു പോട്ടെ, നിന്റെ പിള്ളേർ വഴിയാധാരമാണ്, ആ പഠിപ്പീര് വേണ്ട, വേണ്ടതല്ലേ? അങ്ങനല്ല ഞാൻ പറഞ്ഞു, ഉഴപ്പാത കാര്യത്തിനോട്ട് വാ. ആമേൻ. ഇന്നും ഞാൻ പറയാം, കർത്താവിനെ വിളിക്കുന്നവനെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. പിന്നെ ഇവിടെ കിട്ടുന്ന അനുഗ്രഹമല്ല സ്വർഗത്തിലെ അനുഗ്രഹം, അത് വേറെയാ. ഇവിടുത്തെയും അവിടുത്തെയും കൂടെ തുലനം ചെയ്യാൻ പറ്റത്തില്ല. 10 കോടി രൂപ തലക്കട വെച്ച് ഉറങ്ങിക്കിടന്ന പുള്ളി നേരം വെളുത്തെഴുന്നേരുമ്പോൾ പഴയ മനോരമ പേപ്പറിൻ്റെ വിലയുള്ളൂ. 10 പവൻ്റെ മാല തൂക്കിയാൽ 2.5 ലക്ഷമാ കഴുത്തേൽ. കള്ളം പറിക്കാതിരിക്കുന്ന എങ്ങനെ? ഇങ്ങോട്ട് നോക്ക് പറയട്ടെ. ഹല്ലേലൂയ. പക്ഷേ യെഹെസ്കേലിൽ ഒരു വാക്യമുണ്ട്, സ്വർണം അവർക്ക് മലമായി തോന്നുന്നു. വേണ്ട, മിണ്ടുന്നില്ല. ഇയാളെ എന്നെ ഒരാൾ ഫോൺ ചെയ്ത്, ബ്രദറെ സ്തോത്രാഴ്ചക്കകത്ത് മാല ഇട്ടാൽ കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, ഇട്ടു. എന്നാ കൂടുതൽ പിടിക്കുമെന്ന് പറഞ്ഞതാ. മേപ്പറി വന്ന് പിടിവരുവെന്ന് ഇപ്പൊ ചോദിക്കുക. എന്നാ പിന്നെ സ്തോത്രാഴ്ച ഇട്ടേക്കാവും. ഇങ്ങോട്ട് നോക്കി പറയട്ടെ. നീ വിലയുണ്ടെന്ന് പറയുന്നതിന് ഒന്നും വിലയില്ലെന്ന് ദൈവം തെളിയിക്കുക. വിലയുള്ള ഒന്നേ ഉള്ളു, അത് നിത്യതയാ. അത് അവകാശമാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, ജീവിതം വിശുദ്ധിയിൽ കാത്ത് ആരാധിച്ചു കയറുന്നവന് നിത്യത അവകാശമാക്കും ദൈവം. ഇങ്ങോട്ട് കയറുക, ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. അവൻ ദൈവം പുതിയത് ചെയ്യും. സ്വപ്നം കാണാമോ? സ്വപ്നം കാണാൻ ആർക്കും പൈസ കൊടുക്കണ്ട, ഫ്രീയാ. സ്വപ്നം കണ്ടോണം. പുതിയത് ചെയ്യും, പുതിയത് ചെയ്യും. ചിരിച്ചുകൊണ്ട് പറ, നിനക്ക് വേണ്ടി പുതിയത് ചെയ്യും, പുതിയത് ചെയ്യും. ഒന്ന് അടുത്തിരിക്കുന്ന കൈപിടിച്ച് കുലിക്കാം, നിനക്ക് വേണ്ടി പുതിയത് ചെയ്യും. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി പുതിയത് ചെയ്യും. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് പുതിയ കണ്ണ് തരട്ടെ. ആമേൻ, ആമേൻ. ആരുടെയോ കണ്ണിന് പ്രശ്നമുള്ളവർക്ക് പുതിയ കണ്ണ് ദൈവം കൊടുക്കുക. നീ അന്ധനായി നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു ആക്സിഡൻറ്റിൽ കണ്ണ് തകർന്ന നിനക്ക്, ഒരു അപകടത്തിൽ കണ്ണ് നഷ്ടപ്പെട്ട നിനക്ക് ഇന്ന് പുതിയ കണ്ണ് തരാൻ ദൈവം വിശ്വസ്തന. ആമേ. ആരോടോ കർത്താവ് പറയാം, നിനക്ക് പുതിയ കണ്ണ് ദൈവം തരാൻ പോവാ. നിന്റെ കണ്ണിൽ ദൈവശക്തി വ്യാപരിക്കാൻ പോകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ മേൽ ശക്തമായ വിടുതൽ തരാൻ പോവാ. എനിക്ക് ഇങ്ങനെ ബോധ്യപ്പെടുന്നു, അടുത്ത 42 ദിവസത്തിനകം നിനക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്യും. ഒരു പ്രവചന ദൂത ഇന്ന് ഒന്നേ നെണ്ണിയാൽ 42 തികയുന്നതിന് മുമ്പ് നിന്റെ സന്തതിക്ക് ദൈവം പറയുന്ന ഒന്നും തെറ്റത്തില്ല. സുധയെന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഒരിക്കൽ കോട്ടയത്ത് പ്രാർത്ഥിക്കാൻ വന്നു. സിസ്റ്റർ അന്ന് മിൽമ ഡയറി വർക്ക് ചെയ്യുക. എൻ്റെ അടുക്ക വന്നപ്പം എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നിന്റെ ജോലി മാറാൻ പോവുക. ആമേൻ. നീ മന്ത്രിമാർക്ക് സല്യൂട്ട് അടിക്കുന്നവളാവും. പറഞ്ഞു, പാസ്റ്റർ എങ്ങനെ നടക്കാനാണ്? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, മന്ത്രിക്ക് സല്യൂട്ട് അടിക്കും. ആമേൻ. പെട്ടെന്ന് പുള്ളിക്കാരത്തേക്ക് ഒരു ടെസ്റ്റ് വന്നു, ടെസ്റ്റ് പാസ്സായി ട്രാഫിക് പോലീസായിട്ട് നിയമനം കിട്ടി. ആ കൊല്ലം അതിലെ കൂടെ പോകാത്ത മുഴുവൻ മന്ത്രിമാരും ആ ആഴ്ച പുള്ളിക്കാരത്തിന് മുമ്പ് കൂടെ പോയി. എന്തിനാ? ആ പ്രവചനം നിവർത്തിക്കാനാ. ദൈവത്തിന് കഴിയാത്ത യാതൊരു കാര്യവുമില്ല. ഇന്നും വിശ്വസിക്കാൻ നിന്റെ ജീവിതം മാറ്റി മറിക്കും ദൈവം. വചനത്തിലേക്ക് വരാം നമുക്ക്. ആമേൻ. നെഞ്ചത്ത് കൈവച്ചവരാ, പുതിയത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ എന്നോട് കർത്താവ് പറയാ, ആരുടെയോ കണ്ണിനകത്ത് ഭയങ്കര സൗഖ്യങ്ങൾ നടക്കുക. ദ നെയിം ഓഫ് ജീസസ്, നെയിം ഓഫ് ജീസസ്. ഇന്ന് നിന്റെ രോഗങ്ങൾ സൗഖ്യമായിരിക്കും. നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു തരും. മനസ്സിൽ കണ്ടേ, പുതിയത് ചെയ്യാൻ പോവാം.
നിങ്ങൾ ഇന്ന് വരെ കാണാത്ത വഴി കർത്താവിൻ്റെ കയ്യിലുണ്ട്. ബൈബിളൊരു വാക്യമുണ്ട്, നിന്റെ കൊമ്പ് അവൻ കാട്ടുപൊത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും. അടുത്തത് നിന്റെ തലമേൽ പുതിയ എണ്ണ തേപ്പിക്കും. 92 സങ്കീർത്തനത്തിലെ വാക്യം, ഇതുവരെ നീ പോകാത്ത മേഖലയിൽ ദൈവം നിന്നെ കൊണ്ടുപോകട്ടെ. ഏത് കണ്ണിന്റെ കാഴ്ചയാ പോയെ? വലതുവശത്തെ. ആ, ഒട്ടും കാണത്തില്ല. മൂടല് പോലെ കാണത്തു. ഒരു കൊല്ലം അടഞ്ഞു കിടന്നു കണ്ണ്. ആ, അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ തുറന്നു. ഒരു മങ്ങൽ പോലെ വ്യക്തമാണ്. ആ, ഇന്ന് ആ മങ്ങൽ മാറി നിന്റെ കണ്ണ് കാണും. കാണാം എനിക്ക്. എന്നെ കാണാം. കാണാം മേഡം, ഒരു മൂടലുണ്ട്. മൂടലുണ്ട്, പക്ഷെ എന്നെ കാണാം. കാണാം. എത്ര വർഷം കൊണ്ട് കാണത്തില്ലായിരുന്നു. ഒരു മങ്ങൽ പോലെ ആയി തുടങ്ങിട്ട് കുറച്ചായിരുന്നു. ഇപ്പൊ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ വ്യക്തമായി കാണാം. നഷ്ടപ്പെട്ട കാഴ്ച ഇന്ന് തിരിച്ചു കൊടുക്കുന്ന യേശു. ഈ ആന്റിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ഈ ആന്റിയെ യേശു സൗഖ്യമാക്കാൻ പോവാ. ആന്റി, ഈ കൈ തളർന്നു പോയിട്ട് എത്ര നാളായി? ഒരു മാസമായി. തന്നെ പൊങ്ങത്തില്ല. ഈ ഒരു കൈ തളർന്നു പോയി, മറ്റൊരു കൈ പിടിച്ചാലേ കൈ പൊങ്ങത്തുള്ളു. എന്നെ നോക്കിക്കേ, സങ്കടപ്പെടാതെ സന്തോഷിക്കേ. യേശു എല്ലാം ചെയ്യുമെന്നാ വിശ്വാസമുണ്ടോ? ഏ, ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും. ആ, ഇനി മറ്റേ കൈ അങ്ങ് മാറ്റിയാല കയ്യിൽ നിന്ന്. എന്നിട്ട് എന്നെ നോക്കിയേ, ഈ കൈ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പിടിച്ച്. ആ, നല്ല ബലമൊക്കെ ഇല്ലയോ? എത്ര വയസ്സുണ്ട്? 56. അയ്യോ, എത്രയേ ഉള്ളു. ഹല്ലേലൂയ, സൗഖ്യമാകാൻ പോവ. എന്നെ നോക്കിക്കേ, ആ കൈയില്ലാതെ ഈ കൈ പൊങ്ങത്തില്ല. ആ കൈ ഇങ്ങോട്ട് കൊണ്ടുവരിക പോലും ചെയ്യരുത്. ദേണ്ട ഈ കൈ എന്നെ നോക്കി, കണ്ണ് തുറക്ക്, കണ്ണടയ്ക്കണ്ടായി. ഇവരെല്ലാം നോക്കി. അയ്യോ, ഞാൻ പിന്നെയും പറഞ്ഞു, കണ്ണ് തുറ. ഈ കയ്യെ കർത്താവ് തൊടുക. ഞാൻ തൊടുന്നില്ല നിങ്ങളുടെ കയ്യെ. കർത്താവേ, ഈ കൈ എൻ്റെ കൈ പൊങ്ങുന്നതിന് കൂടെ തന്നെ പൊങ്ങി വരും. ഹീലിംഗ് പവർ ഇവളുടെ കൈ പൊങ്ങി വരട്ടെ. പൊങ്ങട്ടെ. ഓ, ഇനിയൊന്ന് താത്താച്ചി പൊക്കിക്കേ. ആ, തളന്ന് പോയി എന്ന് പറഞ്ഞതിനെ ഇന്ന് പകൽ ഉയർത്തിക്കുവാൻ കഴിയുന്നവനാ ഞാൻ പ്രസംഗിക്കുന്ന യേശു. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് ദൈവം നിങ്ങളെ തൊട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം ഇപ്പോൾ അവരുടെ മേൽ വരട്ടെ. സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം കൊണ്ട് ദൈവം അവരെ നിറച്ചാട്ട്. വലിയ വാക്തത്വം നിവർത്തി ഇവർ വെളിപ്പെടുത്തിയാണ്. സ്വർഗീയ നന്മകളും സ്വർഗീയ കൃപകളും ഇവരുടെ മേൽ പകർന്നാട്ട്. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വാക്തത്വം നിറവേറട്ടെ. എരിഹോവിൻ്റെ മതിലിടിഞ്ഞു പോലെ നന്മയ്ക്ക് തടസ്സങ്ങൾ ഇടിഞ്ഞു മാറട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് വരിക. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകാം. എങ്ങനെയാകാൻ പറ്റും? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങൾ പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടത്. നിങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരിലും കൂടെ ദൈവവചനം ലോകത്തിൽ പരക്കട്ടെ, സ്വർഗരാജ്യം നിറയട്ടെ. ഹൃദയ സന്തോഷത്തോടെ ജീവിക്കാം. ഗോഡ് ബ്ലെസ് യു.